നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിൽ സി പി എമ്മിന്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പറയപ്പെടുന്ന മന്ത്രി മുഹമ്മദ് റിയാസ് കേരള രാഷ്ട്രീയത്തിൽ സി പി എം കോൺഗ്രസ് സഖ്യം നിലവിൽ വരേണ്ടതിന്റെ ആവശ്യകത മുൻകൂട്ടി പ്രഖ്യാപിക്കുകയാണ് കോൺഗ്രസിനെ ബി ജെ പി പരാജയപ്പെടുത്തുമ്പോൾ ഇടതുപക്ഷത്തിന് വലിയ ദുഃഖമുണ്ടാകാറുണ്ട് എന്ന് മുഹമ്മദ് റിയാസ് തന്റെ ഫേസ്ബുക്കിൽ കുറിക്കുന്നു ർ എസ് എസ് മനസ്സില്ലാത്ത കോൺഗ്രസ്സുകാർ വായിക്കാൻ എന്ന തലക്കെട്ടിലാണ് ഈ കുറിപ്പ് ആരംഭിക്കുന്നത് ഗുജറാത്തിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ ദുഃഖിച്ചവരാണ് തങ്ങൾ മഞ്ചേശ്വരത്തും ബാലക്കാട്ടും ബി ജെ പി പരാജയപ്പെട്ടപ്പോൾ ആശ്വാസം കൊണ്ടവരാണ് ഇടതുപക്ഷം കോൺഗ്രസിന്റെ വിജയത്തിൽ സി പി എം സന്തോഷിക്കുന്ന പോലെ സി പി എമ്മിന്റെ വിജയത്തിൽ കോൺഗ്രസ് സന്തോഷിക്കണമെന്നും മതനിരപേക്ഷ ചേരിയിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കണമെന്നും മുഹമ്മദ് റിയാസ് കുറിക്കുന്നു ബി ജെ പിയെ തോൽപ്പിക്കാൻ കേരളത്തിൽ അവിശുദ്ധ കൂട്ടുകെട്ട് വേണമെന്നുള്ള സൂചനയാണ് മന്ത്രിയുടെ വാക്കുകളിൽ വ്യക്തമായി നിഴലിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ അവസാന മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കിരൺകുമാർ റെഡ്ഡി കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു അണ്ടർ ട്വന്റി സംസ്ഥാന ക്രിക്കറ്റ് ടീമിനെ നയിച്ച വിക്കറ്റ് കീപ്പർ കൂടിയായ കിരൺ റെഡ്ഡി ബി ജെ പിയിലേക്ക് ചേക്കരുമെന്നാണ് മാധ്യമ വാർത്തകൾ കേരളത്തിലെ സി പി എമ്മിനെയും ഇടതുപക്ഷ സർക്കാരിനെയും ആക്രമിക്കാൻ ആവോളം സമയം കണ്ടെത്തുന്ന എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറിയും അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷനും അതിന്റെ നൂറിലൊരംശമെങ്കിലും ആത്മാർത്ഥത ഈ മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രി ബി ജെ പിയിൽ പോകാതെ നോക്കാൻ കാണിക്കണമെന്നും മുഹമ്മദ് റിയാസ് പറയുന്നു എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയാണ് പേരെടുത്തു പറയാതെ കർണാടകയിൽ എസ് എം കൃഷ്ണ ഗോവയിൽ ദിഗംബർ കാമത്ത് ഉത്തരാഖണ്ഡിൽ വിജയ് ബഹുഗുണ ഉത്തരാഖണ്ഡിൽ എൻ ഡി തിവാരി അരുണാചൽ പ്രദേശിൽ പ്രേമ ഖണ്ഡു മണിപ്പൂരിൽ സിംഗ് പഞ്ചാബിൽ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് എന്നീ മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ രാമാനും ബി ജെ പിയിലേക്ക് പോയ കാര്യം മറന്നിട്ട് പറയുന്നതല്ല ഇക്കാര്യം ബി ജെ പി വിരുദ്ധ ചേരി ദുർബലമാവരുത് അതിനാൽ പറയേണ്ടി വരുന്നതാണ് ഇക്കാര്യം ഗുജറാത്തിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ദുഃഖിച്ചവരാണ് സി പി എം എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ത്രിപുരയിൽ ഇടതുപക്ഷത്തിന് അധികാരം നഷ്ടപ്പെട്ട് ബി ജെ പി യാണ് അധികാരത്തിൽ വന്നത് എന്നറിഞ്ഞിട്ടും ഞങ്ങളുടെ തോൽവിയിൽ സന്തോഷം കൊണ്ട് തുള്ളി ചാടി നടത്തെത്തി കേരളത്തിലെ പല കോൺഗ്രസുകാരുടെയും രാഷ്ട്രീയ നിലപാട് ഇതുകൂടാതെ വേറെ ചില കാര്യങ്ങളും മുഹമ്മദ് റിയാസ് പറഞ്ഞു വെക്കുന്നുണ്ട് മഞ്ചേശ്വരത്തും പാലക്കാട്ടും ബി ജെ പി പരാജയപ്പെട്ടപ്പോൾ ആശ്വാസം കൊണ്ടവരാണ് ഇടതുപക്ഷം എന്നാൽ നേമത്ത് ഞങ്ങൾ ബി ജെ പിയുടെ അക്കൗണ്ട് പൊട്ടിച്ചപ്പോൾ തുള്ളിച്ചാടാൻ നിങ്ങളിൽ സന്തോഷം കണ്ടില്ല ഇതാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ നിലപാടുകളിലെ വ്യത്യാസം കിരൺകുമാർ റെഡ്ഡിയുടെ ബി ജെ പി പ്രവേശനം തടയാനും പറ്റുമെങ്കിൽ മതനിരപേക്ഷ ചേരിയിൽ ഉറച്ചു നിൽക്കാനുമുള്ള എന്തെങ്കിലും ഇടപെടൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാണ് മുഹമ്മദ് റിയാസ് ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് മുഹമ്മദ് റിയാസ് തൻ്റെ എഴുത്തിലൂടെ വലിയ രാഷ്ട്രീയ അജണ്ട തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് വ്യക്തമാവുന്നു വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും സി പി എം കോൺഗ്രസ് സഖ്യമാകാം എന്നാണ് മുഹമ്മദ് റിയാസ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് ഈ ചങ്ങാത്തത്തിലൂടെ മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടി അടുത്ത ഭരണം ഊട്ടി ഉറപ്പിക്കുക എന്നതാണ് പിണറായിയുടെ മരുമകനായ നിയുക്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുഹമ്മദ് റിയാസിൻ്റെ ഹിഡൻ അജണ്ട ഒന്നിച്ചു മത്സരിച്ച് വിജയിച്ചാൽ മുസ്ലിം ലീഗിനെ മന്ത്രിസഭയിൽ ചേർക്കാനും വഴിതെളിയും അങ്ങനെ മുസ്ലിം ലീഗിനെ ഗംഭീരമായി സി പി എം പാളയത്തിലേക്ക് റാഞ്ചിയെടുക്കാം ഇതിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നാലും ലീഗിൻ്റെ കരുത്ത് ഇതിനെ ചെറുക്കാൻ സഹായിക്കും എന്നാണ് മുഹമ്മദ് റിയാസിന്റെ കണക്കുകൂട്ടൽ മുൻമന്ത്രി കെ ടി ജലീലിലൂടെയാണ് ഇത്തരം നീക്കങ്ങൾക്ക് അടിത്തൂണുകൾ പാകുന്നത് ഇത് വെറും റിയാസല്ല മരുമകൻ മുഹമ്മദ് റിയാസാണെന്ന് കേരളം തിരിച്ചറിയുന്ന കാലം വിദൂരമല്ല